ഷാർജ ഭരണാധികാരിയെ റൂട്ട് മാറ്റി ക്ലിഫ് ഹൗസിൽ എത്തിച്ചു. 2016-2020 കാലഘട്ടത്തിൽ യു എ ഇ കോൺസുലേറ്റ് ജനറൽ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്? ഈ ചോദ്യങ്ങൾ രേഖാമൂലം നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഡോക്ടർ എം കെ മുനീർ. 12-7-2002 മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചത് മുനീർ. എന്നാൽ നാളിതുവരെ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. ഷാർജ ഭരണാധികാരിയെ റൂട്ട് മാറ്റി ക്ലിഫ് ഹൗസിൽ എത്തിച്ചെന്നും എ ഡി ജി പി മനോജ് എബ്രഹാമാണ് റൂട്ട് മാറ്റുന്നതിന് നേതൃത്വം നൽകിയതെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചിട്ടുണ്ട്. ഇത് ശരിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. പിണറായി ഭാര്യ കമല, മകൾ വീണ, കെ ടി ജലീൽ, ഡോക്ടർ കെ എം എബ്രഹാം, സി എം രവീന്ദ്രൻ എന്നിവർ ക്ലിഫ് ഹൗസിൽ ഷാർജ ഭരണാധികാരിയെ സ്വീകരിച്ച് സമ്മാനങ്ങൾ നൽകുന്നതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. 2017 സെപ്റ്റംബറിലാണ് ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തിയത്. സന്ദർശനത്തിന് 2 ആഴ്ച മുമ്പ് തയ്യാറാക്കിയ ഷെഡ്യൂളിൽ പക്ഷേ ക്ലിഫ് ഹൗസ് ഇല്ല. ഭരണാധികാരിയുടെ ഷെഡ്യൂളിൽ ക്ലിഫ് ഹൗസ് ഉണ്ടായിരുന്നില്ലെന്നാണ് സന്ദർശന രേഖയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് റൂട്ട് മാറ്റിയതെന്നാണ് സ്വപ്ന സുരേഷിൻ്റെ ആരോപണം. തിരുവനന്തപുരത്തും കോഴിക്കോടുമായി 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന വിധത്തിൽ സന്ദർശനം തീരുമാനിച്ചെങ്കിലും ക്ലിഫ് ഹൗസ് പിന്നീട് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നും ഇത് മുഖ്യമന്ത്രിയുടെ താൽപ്പര്യപ്രകാരമായിരുന്നു എന്നുമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിൻ്റെ ആരോപണം. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ ഷാർജ ഭരണാധികാരിയുടെ യാത്രാ റൂട്ട് മാറ്റിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിൻ്റെയും നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്തതെന്നുമാണ് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത്. ഇരുവരുടെയും നിർദ്ദേശം അനുസരിച്ചാണ് യാത്രാ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി താൻ ഷാർജ ഭരണാധികാരിയെ ക്ലിഫ് ഹൗസിൽ എത്തിച്ചതെന്നും സ്വപ്ന പറഞ്ഞു. സ്വപ്നയുടെ ആരോപണങ്ങൾ ശക്തമാണ്. അതിന് ബലം നൽകുന്ന ചിത്രങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയെ തങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. അങ്ങനെ ഒരനുമതിയും ഇല്ലാതെയാണ് ഷാർജ സുൽത്താൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിരിക്കുന്നത്. റൂട്ട് മാറ്റി ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചു എന്നാണ് സ്വപ്ന സുരേഷിൻ്റെ ആരോപണം. എ ഡി ജി പി ആയിരുന്ന മനോജ് എബ്രഹാം അതിന് പിന്തുണ നൽകിയതായും സ്വപ്ന സുരേഷ് ആരോപിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഇരട്ടച്ചങ്കനായ പിണറായി വിജയൻ.